വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില വാർത്തകളാണ് ഈ അടുത്ത കാലത്തായി നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ പറയുന്നത് നവീൻ, ദേവി, ആര്യ എന്നീ മൂന്ന് വ്യക്തികളുടെ ആത്മഹത്യയെക്കുറിച്ചാണ്. ബ്ലാക്ക് മാജിക് എന്ന ഓമന പേരിട്ടാണ് ഈ ഒരു വിഷയത്തിൻ്റെ കാരണത്തെ അവർ വിളിക്കുന്നത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണം അത് തന്നെയായിരിക്കുന്നു. ആരൊക്കെയോ മനഃപൂർവ്വം ഈ ഒരു വിഷയത്തെ ബ്ലാക്ക് മാജിക്കിലേക്ക് തള്ളിവിടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതിനർത്ഥം ഈ ഒരു വിഷയം ഒരു സാധാരണ വിഷയമാണ് എന്നല്ല. ബ്ലാക്ക് മാജിക് എന്നൊരു സാധാരണ വാക്കിൻ്റെ ഇടയിലൂടെ നമ്മൾ കാണാതെ പോകുന്നത് അതിലും ഭീകരമായ ചിലതാണോ എന്ന്. കയറിപ്പോരും ചങ്ങാതിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. എന്താണ് സംഭവിച്ചത് എന്നോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നോ കൃത്യമായി പറയാൻ മരണപ്പെട്ട വ്യക്തികളെ വ്യക്തിപരമായി എനിക്കറിയില്ല. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ടായിട്ടുമില്ല. എന്നാൽ ചില വിഷയങ്ങൾ നടന്ന ചില വിഷയങ്ങളുമായി ചേർത്തോ അല്ലെങ്കിൽ വന്യമായ ചില ചിന്തകളിലൂടെയോ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. ആ ഒരു രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഇങ്ങനെ ഒരു കേസ് തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്നും കാണാതായ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടുള്ള ആ കുട്ടിയുടെ അച്ഛൻ്റെ പരാതിയിലാണ്. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവൻ്റെ മകളായ ആര്യാബാലനെയാണ് 27 മാർച്ച് 2024 കാണാതാകുന്നത്. തിരുവനന്തപുരത്തെ ചെമ്പക സ്കൂളിൽ വിദേശ ഭാഷ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപികയായിരുന്നു ആര്യ. സാധാരണ വീട്ടിലേക്ക് തിരികെ എത്തുന്ന നേരമായിട്ടും അവളെ കാണാത്തതിനാലാണ് പിതാവ് പരാതിയുമായി പോലീസിനെ ബന്ധപ്പെടുന്നത്. കുഞ്ഞിനെ കാണാനില്ല എന്നതല്ലാതെ മറ്റൊന്നും ആ പരാതിയിൽ പരാമർശിച്ചതായി എവിടെയും പറയുന്നില്ല. ആര്യ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നൊരു ചോദ്യം പോലീസുകാർ സ്വാഭാവികമായും ചോദിച്ചിട്ടുമുണ്ടാകും. ആത്മഹത്യയുടെ വാർത്ത പുറംലോകം അറിഞ്ഞപ്പോൾ തന്നെ ക്യാമറയുമായി പല ചാനലുകളും ആ വീട്ടിലേക്ക് ഓടിച്ചെന്നിരുന്നു. അവിടെ വെച്ച് ഒരു ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത സൂര്യകൃഷ്ണമൂർത്തിയുടെ വാക്കുകളിലൂടെയാണ് അങ്ങനൊരു വാക്ക് ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. ബ്ലാക്ക് മാജിക്. ആത്മഹത്യ ചെയ്യപ്പെട്ട ആര്യ ഈ അടുത്ത കാലത്തായി ബ്ലാക്ക് മാജിക്കിനെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെക്കുറിച്ചുമെല്ലാം ഇന്റർനെറ്റിൽ അന്വേഷിച്ചതായി പിതാവ് ബാലൻ മാധവൻ പറയുന്നു. അദ്ദേഹമാണ് സൂര്യകൃഷ്ണമൂർത്തിയോട് ഇങ്ങനൊരു വിഷയം പറയുന്നതും അത് അദ്ദേഹം ചാനലിൽ പറയുകയും ചെയ്തിരുന്നു. കുട്ടി എവിടേക്കായിരിക്കാം പോയിട്ടുണ്ടാവുക എന്ന പോലീസിന്റെ ചോദ്യത്തിന് ആ പിതാവ് മറുപടി നൽകിയതും ഇങ്ങനെ തന്നെയായിരിക്കും. മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമെല്ലാം ഈ അടുത്ത കാലത്തായി വളരെയധികം താല്പര്യത്തോടുകൂടി അന്വേഷിച്ചിരുന്ന ആര്യയെക്കുറിച്ച് അദ്ദേഹം പോലീസിൻ്റെ അന്വേഷണത്തിനിടയ്ക്ക് പറഞ്ഞു കാണണം. അങ്ങനൊരു താല്പര്യം ആര്യയിൽ ജനിപ്പിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആര്യയുടെ സുഹൃത്തായ ദേവിക്കാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുമുണ്ടായിരിക്കണം. അങ്ങനെയാകാം പോലീസ് ആര്യ തിരോധാനം കേസിൻ്റെ ആദ്യപടി സുഹൃത്തായ ദേവിയിലേക്ക് തിരിക്കുന്നത്. ആ അന്വേഷണം ചെന്നെത്തിയത് കോട്ടയത്തെ ദേവിയുടെ ഭർതൃഗൃഹത്തിലേക്കാണ്. അവർ ചെന്നെത്തും മുമ്പേ തന്നെ ആ ദമ്പതികൾ സംസ്ഥാനം വിട്ടിരുന്നു. ആര്യയെ കാണാതാകുന്നത് മാർച്ച് 27 എന്നാൽ മാർച്ച് 17 തന്നെ ആ ദമ്പതികൾ വിനോദയാത്രയ്ക്ക് എന്ന പേരിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ തങ്ങൾ തിരിച്ചെത്തൂ എന്ന് അവർ വീട്ടുകാരോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. മാർച്ച് 17 അവർ കോട്ടയത്ത് നിന്ന് ഇറങ്ങിയെങ്കിലും കേരളത്തിൽ നിന്നും അവർ പുറത്തേക്ക് പോയത് മാർച്ച് 28. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും നവീൻ ഗുവാഹട്ടിയിലേക്ക് 3 ടിക്കറ്റുകൾ എടുത്തതിൻ്റെ തെളിവുകൾ പോലീസ് കണ്ടെത്തി. ആ 3 ടിക്കറ്റുകളിൽ ഒരെണ്ണം കാണാതായ ആര്യബാലൻ്റെ പേരിലായിരുന്നു. അന്വേഷണം ഗുവാഹട്ടിയിലേക്ക്. എന്നാൽ കേരള പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ഏപ്രിൽ 2 ഒരു സന്ദേശം വന്നു. അരുണാചൽ പ്രദേശിലെ ഹാപൊളി എന്ന പ്രദേശത്തെ ബ്ലൂ പൈൻ എന്ന ഹോട്ടലിലെ 305 നിന്നും 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. അതിൽ 2 സ്ത്രീകളും 1 പുരുഷനുമായിരുന്നു. മൃതദേഹങ്ങൾക്ക് തൊട്ടടുത്തായി വീടുമായി ബന്ധപ്പെടാനുള്ള നമ്പറും ഒരു ആത്മഹത്യാ കുറിപ്പും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു. ചോദ്യങ്ങൾ ഒരുപാടാണ്. എന്താണ് അവിടെ സംഭവിച്ചത്?
എന്തിന് അവർ മൂന്ന് പേർ ഒരുമിച്ച് പോയി? എന്തിന് അരുണാചൽ പ്രദേശ്? ഇനി ആര്യയുടെ പിതാവ് പറഞ്ഞതുപോലെ ആര്യ ദിവസങ്ങളായി ഇന്റർനെറ്റിൽ പരതിക്കൊണ്ടിരുന്ന ബ്ലാക്ക് മാജിക്കിന് ഇതുമായി എന്തെങ്കിലും ബന്ധം കാണുന്നു? മരണപ്പെട്ട ആര്യബാലനും ദേവിയും തമ്മിലുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു? ദേവിയും ഭർത്താവായ നവീനും ആയുർവേദ കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. നവീൻ തോമസ് എന്ന വ്യക്തിയുമായുള്ള ഇന്റർകാസ്റ്റ് മാരേജ് ദേവിയുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതായി എവിടെയും പറയുന്നില്ല. ആയുർവേദ ഡോക്ടർമാരായ അവർ ആ ജോലി ഒഴിവാക്കി ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള പദ്ധതിയിലായിരുന്നു. എന്നാൽ ജർമ്മൻ ഭാഷയിൽ പ്രാഗൽഭ്യമുണ്ടായിരുന്ന ദേവി തിരുവനന്തപുരം ചെമ്പക സ്കൂളിൽ വിദേശ ഭാഷാ അധ്യാപികയായി ജോലിക്ക് കയറിയതിനെ തുടർന്നാണ് ആര്യയുമായി സൗഹൃദത്തിലാവുന്നത്. തുടർന്ന് ആര്യയുടെ നല്ലൊരു സുഹൃത്തായി ദേവി മാറുകയായിരുന്നു. പലപ്പോഴും വീടുകൾ സന്ദർശിക്കുന്നതിലൂടെ അവരുടെ സൗഹൃദം വീട്ടുകാർക്കും പരിചിതമായി. അങ്ങനെയാണ് ദേവിയുടെ ഭർത്താവായ നവീൻ ഈ സൗഹൃദത്തിലേക്ക് വന്നെത്തുന്നത്. അടുത്ത മാസം വിവാഹത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആര്യ. ചില പ്രമുഖ വാർത്താ ചാനലുകളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിനു മുമ്പും ഒരുപാട് ആലോചനകൾ ആര്യയെ തേടി വന്നിരുന്നു. ആര്യ അതെല്ലാം വേണ്ട എന്ന് വെക്കുകയായിരുന്നു. അതിനു പിന്നിൽ ദേവിയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് ഈ ഒരു വിവാഹത്തിന് ആര്യ തയ്യാറാകുന്നത്. അതിനായുള്ള ആര്യയുടെ സമ്മതം ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പരിപൂർണമായ സമ്മതത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും തന്നെയാണ് അവൾ വിവാഹത്തിനായി തയ്യാറായതും ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചത്. എന്നാൽ ഇന്ന് അതിനു പിന്നിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ ഉണ്ടായിരുന്നതായി സംശയിക്കപ്പെടുന്നു. ഇതെല്ലാം പോലീസിന്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയ വിഷയങ്ങളാണ്. ഗൂഗിളിൽ ബ്ലാക്ക് മാജിക് എന്ന് സെർച്ച് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ പുനർജന്മത്തെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അന്വേഷിച്ചു എന്നതുകൊണ്ടോ അതെങ്ങനെയാണ് ആത്മഹത്യയുടെ കാരണമായി മാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ മനസ്സിലാക്കിയ മറ്റൊരു വിഷയമുണ്ട്. ദേവിയും നവീനും 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് പോയിരുന്നതായി, അതായത് അരുണാചലിലെ ഇറ്റാനഗർ എന്ന സ്ഥലത്ത്. ദേവിയും നവീനും അങ്ങനെ എല്ലാവരോടും സംസാരിക്കുന്ന പ്രകൃതക്കാരല്ല. നവീൻ്റെ ഫോണിൽ നിന്നും ലൈഫ് ആഫ്റ്റർ ഡെത്തിനെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമെല്ലാം അന്വേഷിച്ചതിൻ്റെ സെർച്ച് ഹിസ്റ്ററി കണ്ടെത്തിയിട്ടുണ്ട്. സെർച്ച് ഹിസ്റ്ററി എന്നതുകൊണ്ട് മാത്രം അങ്ങനൊരു നിഗമനത്തിലേക്ക് ചെന്നെത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. കാരണം എൻ്റെ സെർച്ച് ഹിസ്റ്ററി നോക്കിയാൽ ഒരു പക്ഷേ ഇതിലും ഭീകരമായിരിക്കും. എന്നാൽ ഈ ഒരു കേസ് നിഗൂഢമാക്കുന്നത് ചില ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം, എന്തുകൊണ്ട് അരുണാചൽ പ്രദേശ് എന്നതാണ്. അതിനുള്ള ഉത്തരം പോലീസ് അന്വേഷിക്കുന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഉത്തരം പറയുക എന്നത് അസാധ്യമായ വിഷയമാണ്. എങ്കിലും മുന്നേ നടന്ന ചില സംഭവങ്ങളിലൂടെ എനിക്ക് തോന്നിയ ചില വിഷയങ്ങൾ പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ടുഡേയിൽ വന്നൊരു വാർത്തയായിരുന്നു അത്. സംഭവം നടന്നത് പൂനെയിലാണ്. വിവാഹിതയായ ഒരു പെൺകുട്ടി തൻ്റെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ പരാതി നൽകിയിരിക്കുന്നു. പ്രധാനമായും അവളുടെ പരാതിയിൽ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വിവാഹത്തിന് മുമ്പ് ഡൗറി ചോദിച്ചു, അത് നൽകാത്തതിൻ്റെ പേരിൽ ഗാർഹിക പീഡനം നടത്തി. 2 കാര്യമാണ് ഏവരെയും ഭയപ്പെടുത്തിയത്, അതായത് വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരു ദുർമന്ത്രവാദം നടത്തിയെന്നും ആ ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായി മനുഷ്യന്റെ എല്ല് പൊടിച്ച പൊടി ഭക്ഷിക്കാൻ അവളെ നിർബന്ധിച്ചു എന്ന്. ആ വാർത്തയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് ദുർമന്ത്രവാദം എന്ന വിഷയമായിരുന്നു. അതേക്കുറിച്ച് ഞാൻ ഒരുപാട് അന്വേഷിച്ചു കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന ചില വിഷയങ്ങളാണ്. അതായത് കുഞ്ഞുങ്ങളില്ലാത്ത ഈ ഒരു ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവരുടെ ബന്ധുക്കൾ കണ്ടെത്തിയ ഒരു വിഷയമായിരുന്നു അത്രേ ഈ ബ്ലാക്ക് മാസ്. അതിലൂടെ അമാവാസ്യ ദിനത്തിൽ മനുഷ്യൻ്റെ എല്ല് പൊടിച്ച ആ പൊടി ചില മന്ത്രവിദ്യകളോടുകൂടി വെള്ളത്തിൽ ചേർത്ത് കുടിച്ചാൽ ആ പെൺകുട്ടിക്ക് ഗർഭമുണ്ടാകുമെന്ന് അവർ അന്ധമായി വിശ്വസിച്ചിരുന്നത്. ഇതിനുള്ള വഴി പറഞ്ഞു കൊടുത്തത് മ്യാൻമാറിലെ ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അഖോരി എന്ന് അവർ വിളിക്കുന്ന ആ മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം അമാവാസി നാളിൽ പലയിടങ്ങളിൽ നിന്നും വീഡിയോ കോളിൽ ബന്ധുക്കൾ പ്രത്യക്ഷപ്പെട്ട ശേഷമാണ് ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് മനുഷ്യൻ്റെ എല്ല് പൊടിച്ചുണ്ടാക്കിയ പൊടി കലക്കി കുളിപ്പിച്ചത്. ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ അന്വേഷിക്കാൻ തോന്നിയത് മ്യാൻമാറിലെ ആ അഖോരിയെക്കുറിച്ചാണ്. മ്യാൻമാർ, പഴയ ബർമയാണ് ഇന്നത്തെ മ്യാൻമാർ. ദുർമന്ത്രവാദത്തിന് പേരുകേട്ട ഒരു പ്രദേശമാണ് ബർമ. ബർമ ബ്ലാക്ക് മാസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ഡോക്യുമെൻ്റുകളും ആർട്ടിക്കിളുകളും നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. മരണപ്പെട്ടവരെ തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്ന കഴിവ് വരെ അന്നത്തെ ബർമയിലെ ദുർമന്ത്രവാദികൾക്കുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബർമ ബ്ലാക്ക് മാസും ഈ ഒരു കേസും തമ്മിൽ എന്താണ് ബന്ധം എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. നവീനും ദേവിയും വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ആ 13 വർഷങ്ങളായി അവർക്ക് കുഞ്ഞുങ്ങളില്ല. അവർ മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെച്ചതാണ് എന്നാണ് ചില ബന്ധുക്കൾ പറയുന്നത്. അതായത് 13 വർഷമായി ഒരുമിച്ച് ജീവിക്കുന്ന ആ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളില്ല.
അവരോടൊപ്പമാണ് വിവാഹത്തിനും ദിവസങ്ങൾക്കും മുമ്പ് ഒരു പെൺകുട്ടി വീട്ടിൽ നിന്നും ഒളിച്ചോടുന്നത്. ഇതിനെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് ബർമ ബ്ലാക്ക് മാസിലെ മറ്റൊരു അന്ധവിശ്വാസമാണ്. മനുഷ്യന്റെ എല്ല് പൊടിച്ചു കഴിച്ചാൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്നതുപോലെ മറ്റൊരു അന്ധവിശ്വാസമാണ് ഈ ജന്മത്തിൽ നിന്നും സുഖസൗകര്യമുള്ള മറ്റൊരു ജന്മത്തിലേക്കുള്ള യാത്ര എന്ന്. അതിന് ഈ ജന്മത്തിലുള്ള നമ്മുടെ ശരീരത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത രീതിയിൽ രക്തം വാർന്ന് മരണപ്പെടണം. അതുമാത്രമല്ല മറ്റൊരു നിബന്ധന കൂടിയുണ്ട്, അങ്ങനെ മരണപ്പെടുമ്പോൾ നമ്മൾ വെർജിനായിരിക്കണം. ഇനി അഥവാ അങ്ങനെയല്ല എങ്കിൽ തന്നെ മറ്റൊരു വെർജിന് നമ്മൾ കുരുതി കൊടുക്കണം. പല പഴങ്കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് കന്യകമാരെ കുരുതി കൊടുത്ത കഥ, ഏതാണ്ട് അതുപോലെ തന്നെ. ഇങ്ങനൊരു അന്ധവിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കുമോ ദേവിയും നവീനും കുഞ്ഞുങ്ങൾക്കായി ശ്രമിക്കാതിരുന്നത്. ഇതേപോലെ ഒരു അന്ധവിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കുമോ ആര്യ വിവാഹത്തിനും ദിവസങ്ങൾക്ക് മുമ്പ് അവരോടൊപ്പം ഒളിച്ചോടിയത്. ഇതൊന്നും ഉറപ്പിക്കാൻ സാധിക്കില്ല, പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മറ്റൊരു തെളിവ് കൂടിയുണ്ട്. അതാണ് അരുണാചൽ പ്രദേശ്. അതായത് മ്യാൻമാറുമായി ഇന്ത്യയിൽ നിന്നും ബന്ധപ്പെടാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയും മ്യാൻമാറുമായുള്ള അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളിൽ എത്രയും പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സ്ഥലം കൂടിയാണ് അരുണാചൽ പ്രദേശ്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുമോ എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇതിനു മുമ്പ് ബ്ലാക്ക് മാജിക് എന്നൊരു വാക്ക് ചർച്ചയായത് നന്ദൻഗോഡ് കേതൽ ജിൻസൺ രാജയുടെ കേസിലായിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് മാധ്യമങ്ങൾ വിളിച്ച ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സ്വന്തം കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ ക്രൂരനായ കൊലയാളി. പോലീസ് അവനെ കൊണ്ടുപോകുമ്പോഴും അവന്റെ മുഖത്തെ ചെകുത്താന്റെ ചിരി നമ്മൾ കണ്ടതാണ്. അച്ഛനും അമ്മയും സഹോദരിയും മുത്തശ്ശിയും അടങ്ങുന്ന സ്വന്തം കുടുംബത്തെ ഒന്നടങ്കം ബ്ലാക്ക് മാജിക്കിന്റെ പേരിൽ ഇല്ലാതാക്കിയ പിശാച്. താൻ നിർമ്മിച്ച വീഡിയോ ഗെയിം കാണാൻ എന്ന പേരിൽ ഓരോരുത്തരെയായി തൻ്റെ മുറിയിലേക്ക് ക്ഷണിച്ച് മഴകൊണ്ട് തലയ്ക്ക് വെട്ടിയും അടിച്ചും നടത്തിയ കൊലപാതകങ്ങൾ. ആദ്യം കൊലപ്പെടുത്തിയത് സ്വന്തം അമ്മയും. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് അച്ഛനെയും അമ്മയെയും ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞുവിട്ടു. 2 ദിവസത്തിന് ശേഷം സഹോദരിയെയും മുത്തശ്ശിയെയും. ആ അനാഥമായി കിടന്ന മൃതദേഹങ്ങൾക്കിടയിലാണ് ആ 2 ദിവസം അവനുണ്ടും ഉറങ്ങിയും ജീവിച്ചത്. അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയച്ചത് എന്നായിരുന്നു കേതലൻ്റെ മറുപടി. അവൻ്റെ പൈശാചികമായ ചിരിക്ക് പിന്നിലുണ്ട് വലിയ നിഗൂഢമായ രഹസ്യങ്ങൾ. കേരളത്തിലെ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചും സാത്താനിസത്തെക്കുറിച്ചും പുനർജനി എന്ന സംഘടനയെക്കുറിച്ചും അന്വേഷിക്കുന്നതിനോടൊപ്പം ഈ രീതിയിലും ഒരു അന്വേഷണം നടന്നാൽ കണ്ടെത്താൻ സാധിക്കുന്നത് ചിലപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും. അങ്ങനെയാണ് സംഭവിച്ചത് എന്നല്ല, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും 11 പേർ ഒരുമിച്ച് ആത്മഹത്യ ചെയ്ത പുരാരി കൂട്ട ആത്മഹത്യയെക്കുറിച്ച്. അവർക്കുമുണ്ടായിരുന്നു ഇത്തരത്തിൽ ചില അന്ധവിശ്വാസങ്ങൾ. അടുത്ത ജന്മത്തിൽ അവർ ഒരുമിച്ച് ജനിക്കുമെന്നും ഒരേ കുടുംബക്കാരായിരിക്കും എന്നും. ഇന്നത്തെ കുട്ടികളിൽ യുക്തിചിന്ത വളരുന്നത് പല രക്ഷിതാക്കൾക്കും ഭയമാണ്. അവരിൽ പലരും പലപ്പോഴും എന്നെ വിളിച്ച് പറയാറുണ്ട് ഇത്തരം വീഡിയോകളിലൂടെ കുഞ്ഞുങ്ങളിലെ ദൈവവിശ്വാസം ഇല്ലാതാക്കിയാൽ അത് അവരുടെ ഭാവിയെ ബാധിക്കില്ലേ എന്ന്. എനിക്ക് പറയാനുള്ളൊരു വിഷയം, ഇത്തരം മണ്ടത്തരങ്ങളിൽ ചെന്നെത്തുന്നവരിൽ ബഹുഭൂരിപക്ഷവും അന്ധമായി ദൈവത്തെ വിശ്വസിക്കുന്നവരായിരിക്കും. യുക്തിചിന്തയുള്ളവരെല്ലാം ബുദ്ധിമാന്മാരാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഇത്തരം ചിന്തകളിലൂടെ നല്ലതിനെ തിരിച്ചറിയാനുള്ള കഴിവ് അവർക്കുണ്ടാകുമെന്നാണ് എൻ്റെ പക്ഷം. ഇനിയൊരു ജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം എനിക്കറിയില്ല. എന്തായാലും ഈ ജന്മം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ജീവിക്കുക എന്നത് മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഇനി അഥവാ അങ്ങനൊരു ജന്മമുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, കഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ലഭിക്കുന്നത് ഇതിലും ദരിദ്രമായ ഒരു ജന്മമാണെങ്കിലും അതുകൊണ്ട് റിസ്ക് എടുക്കണം. ആ 3 പേരുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ, കൃത്യമായ കാരണം പോലീസ് കണ്ടെത്തുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ പൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.